നമ്മുടെ സൗരയൂഥത്തിന് പുറത്ത് രണ്ട് ഗ്രഹങ്ങളെ ആദ്യമായി കണ്ടെത്തുന്നത് 1992 പിന്നീട് ഇന്നുവരെ നമ്മൾ ക്ഷീരപഥത്തിൽ തന്നെ ആയിരക്കണക്കിന് അന്യഗ്രഹങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്നുവരെ നമ്മുടെ സൂര്യനും ഭൂമിയും പോലെ അനുയോജ്യമായ ജീവൻ്റെ സാഹചര്യങ്ങൾ ഒത്തുചേർന്നൊരു ഗ്രഹം പോലും നമുക്ക് കണ്ടെത്താനായിട്ടില്ല. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സങ്കീർണമായ പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയി ജീവൻ ഉടലെടുത്ത ഭൂമിക്ക് പകരം വയ്ക്കാൻ മറ്റൊരു ഗ്രഹം ഇല്ലെന്നാണോ ഇതിൻ്റെ സൂചന? നക്ഷത്രങ്ങളോട് വളരെ അടുത്തുള്ള ചുട്ടുപഴുത്ത ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ദൂരെയുള്ള വാതക ഭീമന്മാർ എന്നിങ്ങനെയാണ് പൊതുവെ കണ്ടെത്തിയ അന്യഗ്രഹങ്ങളുള്ളത്. ഭൂമിയെപ്പോലെ ജീവൻ അനുയോജ്യമായ സാഹചര്യങ്ങളുള്ള ഗ്രഹങ്ങൾ നമ്മുടെ കണ്ണിൽപ്പെടാതെ ഒളിച്ചിരിക്കുകയാണോ എന്നാണ് പ്രപഞ്ച ശാസ്ത്രജ്ഞരിൽ ഒരു വിഭാഗത്തിൻ്റെ ചോദ്യം. അന്യഗ്രഹങ്ങളെ തേടാനുള്ള നമ്മുടെ സാങ്കേതിക വിദ്യ ഇപ്പോഴും പരിമിതമാണ്. അതുമാത്രമല്ല, നമ്മുടെ ഭാവനയിലുള്ള അന്യഗ്രഹ ജീവികളെയും ജീവൻ്റെ സാഹചര്യങ്ങളുമാണ് പലപ്പോഴും നമ്മൾ തേടുന്നതും. നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള അന്യഗ്രഹ ജീവികൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. 3 പതിറ്റാണ്ടേ ആയിട്ടുള്ളൂ നമ്മൾ സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങൾക്ക് പുറത്ത് മറ്റു ഗ്രഹങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട്. അതിനു മുൻപ് വരെ സൂര്യനും സൂര്യനെ കറങ്ങുന്ന ഗ്രഹങ്ങളുമായിരുന്നു നമുക്കറിയാവുന്ന അന്യഗ്രഹങ്ങൾ. നമ്മുടെ സൗരയൂഥത്തിന് പുറത്തെ നക്ഷത്രങ്ങളിലും ഗ്രഹങ്ങളുണ്ടെന്ന് തെളിവ് ലഭിച്ചതോടെ സൂര്യന് സമാനമായ നക്ഷത്രങ്ങളെ കണ്ടെത്താനായി നമ്മുടെ ശ്രമം. ഒടുവിൽ സൂര്യൻ്റെ വലിപ്പമുള്ള ഒരു നക്ഷത്രം കണ്ടെത്തിയെങ്കിലും ഭൂമിക്ക് സമാനമായ ഗ്രഹം അവിടെ ഉണ്ടായിരുന്നില്ല. കേവലം 4.2 ദിവസം കൊണ്ട് മാതൃ നക്ഷത്രത്തെ വലം വയ്ക്കുന്ന പടുകൂറ്റൻ ഗ്രഹമായിരുന്നു ആ നക്ഷത്രത്തിന് ഏറ്റവും അടുത്തുള്ളത്. വ്യാഴത്തിൻ്റെ പകുതി വലിപ്പമുണ്ടായിരുന്നു 1000°C ചുട്ടുപഴുത്തിരിക്കുന്ന ഈ ഗ്രഹത്തിന്. പിന്നീട് നടത്തിയ പഠനങ്ങളിൽ ഇത്തരം നക്ഷത്രങ്ങളോട് ചേർന്നുകൊണ്ട് ഭ്രമണം ചെയ്യുന്ന കൂറ്റൻ ഗ്രഹങ്ങൾ അപൂർവമല്ലെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. പ്രധാനമായും 2 വഴികളിലൂടെയാണ് നമ്മൾ അന്യഗ്രഹങ്ങളെ തിരിച്ചറിയുന്നത്. വിദൂര പ്രപഞ്ചത്തിലെ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശത്തിലുള്ള ഏറ്റക്കുറിച്ചിലുകൾ തിരിച്ചറിയുകയാണ് ആദ്യത്തെ മാർഗം. ഭൂമിക്കും ആ നക്ഷത്രത്തിനും ഇടയിലൂടെ ഗ്രഹങ്ങൾ കടന്നു പോകുമ്പോൾ പ്രകാശത്തിലുണ്ടാവുന്ന വ്യതിയാനം തിരിച്ചറിഞ്ഞ് ഗ്രഹങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുന്ന രീതിയാണിത്. നാസയുടെ ടെസ് ദൂരദർശിനി പോലുള്ളവ ഇത്തരം നിരീക്ഷണങ്ങൾക്ക് പറ്റിയതാണ്. ഭൂമിയുടെ ഭ്രമണം ബാധിക്കാത്ത വിധം നിശ്ചിത നക്ഷത്രത്തെ 27 ദിവസം വരെ നിരീക്ഷിക്കാൻ ഈ ദൂരദർശിനി വഴി നമുക്ക് സാധിക്കും. എല്ലാ നക്ഷത്രത്തിനും അതിൻ്റെ ഗ്രഹങ്ങളുമായി ഗുരുത്വാഫലമുണ്ടാവും. ഇത്തരം ഫലം മൂലം നക്ഷത്രത്തിൻ്റെ ചലനത്തിലുണ്ടാവുന്ന മാറ്റം തിരിച്ചറിഞ്ഞ് ഗ്രഹം എത്രത്തോളം സ്വാധീനം നക്ഷത്രത്തിൽ ചെലുത്തുന്നുവെന്ന് മനസ്സിലാക്കി അന്യഗ്രഹ സാന്നിധ്യം ഉറപ്പിക്കുന്നതാണ് 2ാം രീതി. ഇവിടെയും വലിയ ഗ്രഹങ്ങളെയാണ് നമുക്ക് എളുപ്പം കണ്ടുകിട്ടുക. നമ്മൾ കണ്ടെത്തിയ അന്യഗ്രഹങ്ങളിൽ വലിയൊരു ശതമാനവും ഭൂമിയുടെ ഭ്രമണപഥത്തേക്കാൾ ചെറിയ ഭ്രമണപഥമുള്ളവയാണ്. മാത്രമല്ല, അന്യഗ്രഹങ്ങളിൽ പകുതിയിലേറെയും 20 ദിവസം കൊണ്ടാണ് അതിൻ്റെ മാതൃ നക്ഷത്രത്തെ ചുറ്റി വരുന്നത്. ക്ഷീരപഥത്തിന് പുറത്ത് കണ്ടെത്തിയ നക്ഷത്ര സമൂഹങ്ങളിൽ 10% ഇരട്ട നക്ഷത്രങ്ങളുള്ളവയാണ്. അവിടെ ഗ്രഹങ്ങൾക്ക് 2 സൂര്യന്മാരുണ്ടെന്ന് ചുരുക്കം. നമ്മുടെ ക്ഷീരപഥത്തിൻ്റെ മാത്രം കാര്യമെടുത്താൽ ഇവിടെ കണ്ടെത്തിയിട്ടുള്ള നക്ഷത്ര സമൂഹങ്ങളിൽ 80% ഒന്നിലേറെ നക്ഷത്രങ്ങളെ വലം വയ്ക്കുന്നവയാണ്. 1992 ആദ്യമായി 2 അന്യഗ്രഹങ്ങളെ കണ്ടെത്തിയ ശേഷം അതിവേഗത്തിൽ അന്യഗ്രഹ നിരീക്ഷണ സാങ്കേതിക വിദ്യകൾ വികസിച്ചിട്ടുണ്ട്. എങ്കിലും അന്യഗ്രഹങ്ങളെ തേടുന്ന ശാസ്ത്രത്തിൽ നമ്മൾ പിച്ചവച്ച് തുടങ്ങുന്നുള്ളൂ എന്നതാണ് സത്യം. സാങ്കേതിക വിദ്യ പുരോഗമിക്കുന്തോറും കൂടുതൽ ചെറിയ ഗ്രഹങ്ങളെയും വിദൂര നക്ഷത്ര സമൂഹങ്ങളെയും നമുക്ക് കണ്ടെത്താൻ സാധിച്ചേക്കും. ഉദാഹരണത്തിന്, ചുവപ്പ് കുള്ളന്മാരെന്ന വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളെ എടുക്കുക. നമ്മുടെ ക്ഷീരപഥത്തിൽ വളരെ സാധാരണയായി കാണപ്പെടുന്ന നക്ഷത്രങ്ങളാണിവ. എന്നാൽ വളരെ കുറച്ചു പ്രകാശം മാത്രമേ ഇവ പുറത്തുവിടൂ എന്നതിനാൽ തന്നെ ചുവപ്പ് കുള്ളന്മാരിൽ വലിയൊരു ശതമാനവും നമ്മുടെ നിരീക്ഷണ പരിധിക്ക് പുറത്താണ്. നമ്മുടെ പ്രപഞ്ചത്തിൽ ആകെയുള്ളതിൽ 75% നക്ഷത്രങ്ങളും ചുവപ്പ് കുള്ളന്മാരാണ്. മനുഷ്യൻ്റെ കാണാമറയത്തുള്ള ലോകങ്ങൾ എത്രമാത്രം വലുതാണെന്നതിൻ്റെ ഒരു തെളിവാണിത്. ഭൂമിയിൽ എത്രത്തോളം മൺതരികളുണ്ടോ അത്രയും നക്ഷത്രങ്ങൾ നമ്മുടെ ദൃശ്യപ്രപഞ്ചത്തിൽ ഉണ്ടെന്നാണ് കണക്ക്. അങ്ങനെയെങ്കിൽ ആ നക്ഷത്രങ്ങൾക്ക് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങൾ എത്രയേറെ ഉണ്ടാവും? സങ്കല്പത്തിനും അപ്പുറത്തെ പ്രപഞ്ചത്തിൻ്റെ ഈ വിശാലതയാണ് അന്യഗ്രഹ ജീവൻ എന്ന സാധ്യതയെ സജീവമാക്കി നിലനിർത്തുന്നതും.